എല്ലാവർക്കും നമസ്കാരം. ആഫ്രിക്കൻ ഒച്ചുകൾ മൂലം നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ കൃഷി, പച്ചക്കറി കൃഷി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീടുകളുടെ ചുമരുകളിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുട്ടികൾക്ക് അതുകൊണ്ട് ആഫ്രിക്കൻ ഒച്ചുകൾ കൊണ്ട് ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ? ഈ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ഒരു തരം ലിക്വിഡ് വീണിട്ട് നിങ്ങളുടെ ശരീരഭാഗങ്ങൾ അലർജി ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കാണണം. കാരണം എന്താ വെച്ചാൽ, നമ്മളിന്ന് പോകാൻ പോകുന്നത് ആഫ്രിക്കൻ ഒച്ചുകൾ മൂലം ഉറക്കം നഷ്ടപ്പെട്ട, സമാധാനം നഷ്ടപ്പെട്ട ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ്. ആ ഗ്രാമത്തിൽ പോയിട്ട് നമ്മൾ അവരോട് ചോദിക്കുന്നു, ആഫ്രിക്കൻ ഒച്ചുകൾ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചു എന്ന് നമുക്ക് ആ നാട്ടുകാരോട് ചോദിച്ചറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉച്ചകൾ ഉറക്കം കെടുത്തിയ ആ ഗ്രാമത്തിലെ തിരികെയാണ്. അതായത് തൃശ്ശൂർ ജില്ലയിലെ പറപ്പൂക്കര പഞ്ചായത്തിലെ നെല്ലായി കൂട്ടുവളപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ നേരത്തെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഉച്ചകളുടെ, ആഫ്രിക്കൻ ഉച്ചകളുടെ ഭയങ്കര ശല്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ശല്യപ്പെടുത്തുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ നാട്ടിലെ ജനങ്ങളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ചേട്ടൻ്റെ പേര് കുമാരൻ. കുമാരൻ, ഈ ഉച്ചകൾ എങ്ങനെ ഉറക്കം കെടുത്തിട്ടുണ്ടോ? ഈ ഒച്ചുകളുടെ ഇതാണോ? ഒച്ചുകടിച്ചിട്ടാണോ? ഒച്ചിന്റെ വെള്ളമായിട്ടാന്ന് പറയുന്നത്. ഒച്ചിന്റെ വെള്ളമായിട്ടുള്ളതാണ്. ഹോസ്പിറ്റലിൽ പോയിരുന്നോ? അപ്പൊ എന്ത് പറഞ്ഞു ഡോക്ടർ? ഡോക്ടർ മരുന്നൊക്കെ തന്നു. മരുന്നൊക്കെ തന്നിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ കണ്ടില്ലേ, റിയാക്ഷൻ വരെ വന്നു തുടങ്ങി ഈ ജനങ്ങൾക്ക് ഈ ഒച്ചുകളുടെ ശല്യം കാരണമുണ്ട്. ചേട്ടന്റെ പേരുന്ന് പുഷ്പാകരൻ. പുഷ്പാകരൻ, ചേട്ടൻ എന്താണ് ഉച്ചകളെ കുറിച്ച് പറയാനുള്ളത്? ഇത്തിരി ഒച്ചത്തിൽ പറഞ്ഞത്. ആ ഒച്ചിനെ പറ്റി പറയാനുള്ളത്, സകല തെക്കിലും ഒച്ചാണ്. വീടിന്റെ നാല് ഭാഗത്തും ആ സൈഡിലൊക്കെ ഞാൻ കൊന്നില്ല, ഉപ്പിട്ട് ഇങ്ങനെ നിർത്തിയേക്കാണ്. നിർത്തിക്കണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഉപ്പിട്ടിട്ട് എന്തെങ്കിലും അതുകൊണ്ട് ഉപകാരം ഉണ്ടോ? ആ ഉപകാരം ഉണ്ട്. അതല്ലേ, ചിലതൊക്കെ അങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ. ചേച്ചിയുടെ പേരെന്താണ്? സരോജിനി. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ചേച്ചിയുടെ വീട്ടിൽ കുറെ ഉച്ചകളുണ്ടോ? കുറെ ഉച്ചെന്ന് പറഞ്ഞാ ഉപ്പിട്ട് ഇങ്ങനെ വീടിന്റെ ഉള്ളിലേക്കും പിന്നെ അടുക്കളയിലേക്കൊക്കെ കയറി വരുന്നുണ്ട്. ഭയങ്കര ശല്യമാണ്. അപ്പൊ കാലത്ത് എഴുന്നേറ്റുണ്ടെങ്കിൽ ഉപ്പിട്ട് ഉപ്പിട്ട് ഇങ്ങനെ ഇതാവണം. ഇതിനൊരു പ്രതിവിധി എന്താണ് നിങ്ങള് പഞ്ചായത്തിൽ സംസാരിക്കുക? പഞ്ചായത്തിനൊക്കെ പറഞ്ഞപ്പോഴ് എല്ലാവരോടും പറഞ്ഞു, മെമ്പറോടും പഞ്ചായത്തിലെ ആൾക്കാരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ പേരെന്താണ്? എന്റെ പേര് സത്യഭാമ. സത്യഭാമ ഇവിടെ തന്നെയാണ് വീട്. ഞങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോൾ ഇതിന്റെ ശൈത്യം കൂടുതൽ. പിന്നെ എനിക്ക് നേരം വിളിച്ചാകുമ്പോ പെരക്ക് ചുറ്റും കിണറിന് ചുറ്റും ഞങ്ങൾക്ക് നടന്നാലും ഞങ്ങൾക്ക് അടുക്കളയിൽ എന്തിനും ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കിണറ്റിലെ വെള്ളത്തിൽ വരെ ഈ സാധനം വന്നു തുടങ്ങി. ഞങ്ങൾ കിണറ്റിലെ വെള്ളം ഇതിൽ വീണിട്ട് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് തിളപ്പിച്ച വെള്ളം ഇപ്പൊ കുടിക്കണേ. കുടിക്കുന്നത് ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു വഴിയില്ല. ഈ ഒച്ചിലെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഭയങ്കരമായിട്ട് ശല്യമായിട്ട്. ചേച്ചിയുടെ പേര് മണി. മണി ചേച്ചിയുടെ വീട് എവിടെ അടുത്ത് തന്നെ? ഇത് ഈ വീട് രാത്രിയാണ് വരുന്നത്. കുട്ടികളൊക്കെ എല്ലാം നിറയെ വരിക. ഉപ്പ് കടയിലില്ല, ഞങ്ങള് വാങ്ങിച്ചു വാങ്ങിച്ച് അത് കൊണ്ടിട്ടാ അങ്ങനൊരു ഇതുണ്ട്. അതെ, ഈ വാഴമുന്നലയിൽ നിന്ന് ഞങ്ങൾ മുറുക്കിനില്ലേ, ഞങ്ങൾ പ്ലാസ്റ്റിക് ഇല മേടിച്ചിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ഒരു പരിപാടിക്ക്. എലമൊക്കെ വന്നിരിക്കണ്ട, എലമ തൂങ്ങി കിടക്കണ ഈ സാധനം.
ഈ പച്ചക്കറി പച്ചക്കറിയൊക്കെ ഒന്നും ഒന്നും ഉണ്ടാവണില്ല ഇതൊക്കെ തിന്നണല്ലേ. അപ്പൊ പ്രിയപ്പെട്ടവരെ ശരിക്കും ഈ ഒരു ഗ്രാമത്തിന് ഒച്ച് ഭയങ്കരമായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പഞ്ചായത്തിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പഞ്ചായത്ത് അധികൃതര് അതിന് നടപടി എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും പഞ്ചായത്ത് അധികൃതരും ഹെൽത്തും ഒക്കെ ചേർന്ന് ഇതിന് ഒരു നടപടി എടുക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ ഒച്ചുകളുടെ ശല്യം എത്രയും പെട്ടെന്ന് ഈ ഗ്രാമത്തിൽ നിന്ന് ഇല്ലാതാകട്ടെ എന്ന് കിച്ചു വ്ളോഗ്സ് ആൻഡ് ഫാമിംഗ് യൂട്യൂബ് ചാനലും പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ ഈ എപ്പിസോഡുകൾ കാണുന്ന എപ്പിസോഡ് കാണുന്നവരൊക്കെ ഈ ഒച്ചിനെ ഒച്ചിൻ്റെ ശല്യത്തിൽ നിന്ന് ഒഴിവാകാനായിട്ട് എന്തെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റിൽ വന്ന് പറയണം. അപ്പോൾ ഒരു നമ്മുടെ ഒരു സോഷ്യൽ ഇഷ്യൂ നമ്മളുടെ ചാനലിലൂടെ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. സന്തോഷമല്ല അങ്ങനെ ഒച്ചു വന്നതിൽ സന്തോഷമല്ല, ഇങ്ങനെ ഒരു സോഷ്യൽ ഇഷ്യൂ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. അപ്പം അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ സന്തോഷം. താങ്ക് യു.